മാധവജി കുറച്ചു നേരമായി അന്വേഷിക്കുന്നു. വേഗം അങ്ങോട്ട് ചെല്ല്. നീ ഇന്ന് ഫോൺ എടുത്തില്ലേ? ഇല്ല. നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു. ആര്? എന്താ കാര്യം? നിന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വേഗം ചെല്ല്. ദൈവമേ. ദേവൂട്ടി, അമ്മ ഒന്ന് റിലാക്സ് ചെയ്യൂ കൊച്ചേ. പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. എന്താ പറ്റിയത്? ഹാർട്ടിനല്ല കുഴപ്പം, പനിയാ. ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ. മെഡിക്ലെയിം ഉള്ളതല്ലേ. ഒരാഴ്ച ഇവിടെ കിടക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, പകൽ ഇവിടെ വന്ന് നിൽക്കണം. അതിൻ്റെ പേരിൽ ഒരു ചെറിയ റെസ്റ്റ് നിനക്കും ആവാം. ഒരാഴ്ച അമ്മയച്ചൻ്റെ ഓഫീസിൽ കയറണ്ടല്ലോ. അത് നല്ല കാര്യമാണ്. കുറച്ച് ദിവസം അമ്മയോടൊപ്പം നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടുന്ന് അനുവാദം കിട്ടില്ല. അറിയാലോ. നീ ചെല്ല്, റൂം നമ്പർ 117 ഉണ്ട്. നിനക്കെന്താ, കൊച്ചേട്ടൻ്റെ ബാധ കൂടിയോ? എനിക്കും അങ്ങനെ തോന്നി. കൊച്ചേട്ടൻ്റെ ആത്മാവെന്ന് കയറിയ പോലെ. ഇത്രയും കാലം തോറ്റു തൊപ്പിയിട്ട് നിൽക്കുകയായിരുന്നില്ലേ? ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. എൻ്റെ പ്രകടനം കണ്ട് മാധവ്ജി പോലും കിടുങ്ങിപ്പോയി. പക്ഷേ ശ്രീരാമൻ, അവിടുന്ന് പിന്തുണ കിട്ടില്ലല്ലോ. ഒരിക്കലും ഇല്ല. കക്ഷി എൻ്റെ മുഖത്തുപോലും നോക്കിയിട്ടില്ലെന്നേ. ശ്രീരാമൻ്റെ രാവണനാ ഞാനിപ്പോൾ. ഇനി അങ്ങോട്ട് യുദ്ധമല്ലേ വരാൻ പോണത്. ഒന്നുകിൽ രാമൻ, അല്ലെങ്കിൽ രാവണൻ. നിഗ്രഹം ഉറപ്പാ. മോളെ, നീ ചെയ്തത് തെറ്റാണെന്ന് അമ്മ പറയില്ല. പക്ഷെ മറ്റൊരു വീട്ടില് വധുവായിട്ട് കയറി ചെല്ലുന്നത് യുദ്ധം ചെയ്യാനല്ല, ഒത്തു ജീവിച്ചു പോവാനാ. ദേ പഴമ്പാട്ട് തുടങ്ങി. പറഞ്ഞു വരുന്ന എന്താണെന്ന് മനസ്സിലായി. മോളെ, നീ വഴങ്ങണം, കീഴടങ്ങണം, അനുസരിക്കണം. എല്ലാവർക്കും പെൺകുട്ടികളോട് പറയാൻ ഇതേ ഉള്ളൂ. ഇന്നലെ വരെ ഇങ്ങനെ തന്നെയാ ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞ്. എന്നിട്ട് എന്താ ഉണ്ടായേ? അങ്ങനെ തന്നെ തുടർന്ന് പോയ ഒരു തുണ്ട് ന്യൂസിൽ ഞാൻ ഒടുങ്ങും. ഗ്യാസ് സിലിണ്ടർ ലീക്കായി യുവതി മരിച്ചു. ദിവസവും കാണാറില്ലേ ഇമാതിരി വാർത്തകള്? മതി, നിർത്ത്, എനിക്കൊന്നും കേൾക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ആ വിഷയം വിട്ടു. കല്യാണിക്കുട്ടിക്ക് നല്ലൊരു കാപ്പിയാ വാങ്ങിച്ചു തരാം. എന്താ വേണ്ടേ? ഒന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കേ. മോള് വന്നപ്പോ കല്യാണ ചേച്ചി ഉഷാറായല്ലോ. ചെസ്റ്റ് ഇൻഫെക്ഷൻ മാത്രല്ലേ ഉള്ളൂ. ഹാർട്ടിന് കുഴപ്പമുള്ള ആളാണേ. ഇഞ്ചക്ഷൻ മുടങ്ങിയിട്ടില്ല, ഞാൻ ഫയല് നോക്കിയായിരുന്നു. നിങ്ങള് ഫയലിലെ പഴയ ചരിത്രമൊക്കെ വായിക്കുവോ? ഞാൻ വായിക്കും.